സ്വീകരിക്കുമാറാകട്ടെ. കഅബ ഷരീഫിന്റെ സമീപത്ത് 15 സ്ഥലങ്ങൾ, പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളുണ്ട്. അത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ കഅബ ഷരീഫിനടുക്കൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ദിനങ്ങൾ, ആ ദിനങ്ങൾ വളരെ പുണ്യമുള്ള ദിനങ്ങളാണ്. നമ്മൾ ഏത് രാജ്യത്തായിരുന്നാലും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസവും ദുൽഹജ്ജിലെ 11, 12, 13 ദിനങ്ങളും വളരെയേറെ പരിഗണിക്കേണ്ട ദിനങ്ങളാണ്. നമ്മൾ സാധാരണയായി ദുൽഹജ്ജ് മാസം വരുമ്പോ ഹജ്ജിനോടനുബന്ധിച്ചുള്ള ദിനങ്ങളിൽ ദുറസുകളൊക്കെ നിർത്തി കുട്ടികൾക്കും ഉസ്താദുമാർക്കുമൊക്കെ നാട്ടിൽ പോകാനുള്ള അവസരമുണ്ടാക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പ്രത്യേകം പറയാനുള്ള, ആ ബഹുമാനമുള്ള ദിനങ്ങൾ അത് നമുക്ക് വെറുതെ പോക്കാനുള്ള ദിനങ്ങളാണ് എന്ന് കരുതരുത്. മറിച്ച് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ അത് ഏറ്റവും ബഹുമാനമുള്ള ദിനങ്ങളാണ്. 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ പ്രത്യേകം നോമ്പെടുക്കൽ വലിയ പുണ്യമുള്ളതാണ്. 10, 11, 12, 13 അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആധിക്യം നൽകുന്ന പെരുന്നാളിന്റെ ദിനങ്ങളാണ്. അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്. അതേസമയത്ത് ദുൽഹജ്ജ് 8, 9 നോമ്പുകൾ അത് വളരെയേറെ പുണ്യമുള്ള നോമ്പാണ്. 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങളും വരുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും പൊറുപ്പിക്കുന്നതാണ് എന്ന് സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള നോമ്പായി അറഫ നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം ദുൽഹജ്ജ് 9 അന്നാണ്. ദുൽഹജ്ജ് 9 അന്നാണ് അറഫ ദിനം, അഥവാ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിനം. അറഫ എന്ന് പറയുന്നത് ഹറമിന്റെ ബൗണ്ടറിയുടെ പുറത്താണ്. അള്ളാഹുവിന്റെ കഅബത്തിലടുക്കൽ വന്ന് ഹജ്ജ് ചെയ്യുന്ന വ്യക്തി ഹറമിന്റെ പുറത്ത് അള്ളാഹു ബഹുമാനിച്ച അറഫയിൽ പോയി ഒരുമിച്ചുകൂടി എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് കഴുകി വൃത്തിയായി അള്ളാഹുവിന്റെ വീട്ടിന്റെ സമീപത്തേക്ക് ഇങ്ങോട്ട് വരിക എന്ന ഒരു രീതിയാണ് അറഫയിൽ ഹറമിന്റെ പുറത്ത് അറഫയിൽ നിന്നുകൊണ്ട് പിന്നീട് അറഫയിലേക്ക് ഹറമിലേക്ക് കടന്ന് മുസ്ദലിഫയിൽ വന്ന് അങ്ങനെ മിനയിലും കഅബ ഷരീഫിന്റെ സമീപത്തൊക്കെ എത്തണം എന്ന നിർദ്ദേശം നൽകപ്പെട്ടു. ഏതായിരുന്നാലും അറഫയുടെ ദിനം അത് ദുൽഹജ്ജ് 9 ചിലപ്പോൾ നമ്മളെ നാട്ടിൽ ദുൽഹജ്ജ് 9 അത് അവിടെയുള്ള ദിനം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഒത്തുവന്നു എന്ന് വരും, ചിലപ്പോൾ ഒത്തുവന്നില്ലെന്ന് വരും. അതാത് പ്രദേശങ്ങളിലുള്ള ദുൽഹജ്ജ് 9 അറഫ നോമ്പ് മുഅ്മിനീങ്ങൾ നിർവഹിക്കേണ്ടത്. അവിടെയും ഇവിടെയും സമയവ്യത്യാസമുണ്ട് എന്ന് അറിയാത്താരില്ല. ഇപ്പൊ മക്കയിൽ ഈ സമയത്ത് മഗ്രിബായിട്ടില്ല, നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞു. ഇനി അവിടുത്തെ സമയം നോക്കിയിട്ട് ഇവിടെ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് മഗ്രിബ് നിസ്കരിക്കാൻ കഴിയില്ല, കാരണം വലായിപ്പോ. ഇതുപോലെ അവിടുത്തെ സമയം നോക്കി ഇവിടെ നോമ്പെടുക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, കാരണം അവിടെയും ഇവിടെയും സുബ്ഹിന്റെ സമയം വലിയ വ്യത്യാസമുണ്ട്, മഗ്രിബിന്റെ സമയം വ്യത്യാസമുണ്ട്. അപ്പൊ അവിടുത്തെ സമയത്തോട് യോജിപ്പിക്കുക എന്നല്ല, മറിച്ച് നിശ്ചയിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് ചെയ്യുക എന്നതാണ്. അപ്പൊ ഇവിടെ സൂര്യൻ നമ്മുടെ നെറുകയിൽ തലന്റെ നേരെ മേലെ നിൽപ്പം തെട്ടുമ്പോൾ ദുഹ്റാവും. ആ സമയത്ത് മക്കയിൽ ദുഹ്റാവില്ല, അവിടെ സൂര്യൻ തെറ്റുമ്പോഴാണ് അവിടെ ദുഹ്റാവുക. അതേസമയത്ത് ഇവിടെ ആവുമ്പോഴല്ല. എന്നുവെച്ച് നമുക്ക് നമ്മുടെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതേപോലെ അവിടെ ദുൽഹജ്ജ് 9 ആകുമ്പോഴാണ് അവിടെ അറഫയിൽ നിൽക്കുകയെന്ന കർമ്മം നടക്കുന്നത്. ഇവിടെ ദുൽഹജ്ജ് 9 എപ്പോഴാണോ അന്നാണ് ഇവിടെ നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. അവിടുത്തെ സമയത്ത് ഇവിടെ എന്തായാലും നോമ്പെടുക്കാൻ കഴിയില്ല, കാരണം നല്ല സമയവ്യത്യാസം ഉദിക്കുന്നതിനുമുണ്ട് അസ്തമിക്കുന്നതിനുണ്ട്.
അപ്പൊ ഇവിടെ 9 എപ്പോഴാണോ അന്നാണ് അറഫയുടെ നോമ്പ് ഇവിടെ നിർവഹിക്കുന്നത്. എന്നാൽ യോമുത്തർവിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം അഥവാ ദുൽഹജ്ജ് 8, ആ 8 ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ വരുമ്പോ നമുക്ക് പലപ്പോഴും അവിടെ ദുൽഹജ്ജ് 9 സമയത്തായിരിക്കും, ഇവിടെ ദുൽഹജ്ജ് 8 ചിലപ്പോൾ ലഭിക്കാം. അപ്പൊ നമുക്ക് അവിടെ അറഫയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് നോമ്പ് കിട്ടും എന്ന ഒരു ഗുണവും കൂടി ദുൽഹജ്ജ് 8 നോമ്പ് എടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫലവും കൂടി നമുക്ക് ലഭിക്കും എന്നത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ഏതായിരുന്നാലും ദുൽഹജ്ജ് 8 വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പെടുക്കുമ്പോൾ. ആ നോമ്പ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതേപോലെ ദുൽഹജ്ജ് മാസം വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർമ്മ വരുന്നു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർമ്മ വരുന്നു. എല്ലാ ദിവസവും നിസ്കാരത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നു. കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കപ്പെടുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് ഹാജർ ബിവി റളിയല്ലാഹുവിനെയും പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മാസവും കൂടിയാണ് ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത്. അവരുടെ ത്യാഗോജ്വലമായ അവരുടെ സമർപ്പണം, അള്ളാഹുവിന് വേണ്ടിയുള്ള സമർപ്പണം അതാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷയിൽ വിജയിച്ചു. ആ പരീക്ഷ വളരെ ഗൗരവമുള്ള പരീക്ഷയായിരുന്നു. യാ ബനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക, മോനെ നിന്നെ അറുക്കണം എന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടിയോട് പറഞ്ഞത്. സാധാരണ ആളുകളുടെ സ്വപ്നം പോലെയല്ല അമ്പിയാക്കളുടെ സ്വപ്നം, അവർ സാധാരണക്കാരല്ല. അവരുടെ സ്വപ്നം അല്ലാഹു എന്നുള്ള വഹീന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ബാപ്പയോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അത് ബാപ്പ ചെയ്തോളൂ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന കുട്ടിയുടെ മറുപടി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം വന്നു, പടച്ചവനെ എന്തും സമർപ്പിക്കും, അല്ലാഹുവിനെ സമർപ്പിക്കാനുള്ളതാണ് എന്റെ ജീവൻ, എന്റെ മക്കളുടെ ജീവൻ, ഞാൻ തന്നെയും എല്ലാം അല്ലാഹുവിനെ സമർപ്പിക്കാനുള്ളതാണ് എന്ന അല്ലാഹുവിൽ അങ്ങേയറ്റം മാനസികമായി ലയിച്ചു ജീവിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ തയ്യാറായ വലിയ സംഭവം നടന്നു. ആ സംഭവം നടന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു പരീക്ഷണമായിരുന്നു, അല്ലാതെ അറുക്കാൻ വേണ്ടി അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല, അറുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൽപ്പിച്ചതുമല്ല. കൽപ്പനയ്ക്ക് വിധേയമാകുന്നുണ്ടോ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. അള്ളാഹുവിന് അങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരീക്ഷയിൽ ജയിക്കുമെന്നത് പരീക്ഷിക്കാതെ തന്നെ അറിയാവുന്നവനാണ് അല്ലാഹു തആല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പിൽക്കാലത്ത് വലിയ ആദരവും ബഹുമാനവും എല്ലാം നൽകപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയ, ആ ഉപ്പാപ്പയ്ക്ക് വലിയ സ്ഥാനം നൽകപ്പെടുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വാ അൻതഹില്ലു ബിഹാദൽ ബലദ് വാലിദി വമാ വലദ് എന്ന് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞ വാലിദ് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പല തഫ്സീറുകളിലും നമുക്ക് കാണാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു സത്യം ചെയ്യാൻ മാത്രം വലിയ മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം നബിയുടെ മഹത്വം ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണം നൽകിയത്. അല്ലാതെ നമ്മൾ സാധാരണ പരീക്ഷ നോക്കുമ്പോലെ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി അറിയാത്തത് കൊണ്ട് ചെയ്തതല്ല. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാ പരീക്ഷയും അല്ലാഹുവിനെ അറിയുന്നതോടുകൂടെ തന്നെ അത് ബോധ്യപ്പെടുത്തുകയും തെളിയിക്കുകയും ചെയ്യാനുള്ള പരീക്ഷകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷയിൽ 100% വിജയം കൈവരിച്ചു. മകൻ അറുക്കാൻ തയ്യാറായി. വതല്ലഹൂലിൽ ജബീൻ അറുക്കാൻ വേണ്ടി കിടത്തുകൊടുക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അത് അറുക്കേണ്ടതില്ല എന്നറിയിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായൊരു പരീക്ഷയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഫദൈനാഹു ബിദിബിഹിൻ അദീം, അല്ലാഹു തആല ഒരു ആട്ടിനെ ഇറക്കി കൊടുത്ത് ആ ആട്ടിനെ അറുത്തുകൊണ്ട് അതിന് പകരം ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം നൽകി. ആ ഒരു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ചിലപ്പോ സുബ്ഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ മടിയാണ്. ഇന്നത്തെ ഖുതുബയിൽ ബഹുമാനപ്പെട്ട മുത്തബ്ബ സാഹിബിന്റെ ഖുതുബ, ഇന്നത്തെ ഖുതുബയിൽ പ്രധാനമായി പറഞ്ഞത് തഹജ്ജുദ് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. രാത്രിയിൽ എഴുന്നേറ്റ് അല്ലാഹുമായി സംഭാഷണം നടത്തുക. നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പലപ്പോഴും അലസതയാണ്, പലപ്പോഴും സുബ്ഹി നിസ്കരിക്കാൻ തന്നെ അലസതയാണ്, മറ്റുള്ള അമലുകൾക്കൊക്കെ അലസതയാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കണം എന്ന് അല്ലാഹു തആല പറയുമ്പോ ആ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കാൻ നമുക്ക് മടിയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ വിഷയത്തിലും പഠിക്കേണ്ട ആളുകൾ പഠിക്കാൻ മടിയാണ്, പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കാൻ മടിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകിയ പരീക്ഷ സ്വന്തം മകനെ അറുക്കാനാണ്. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിന് തയ്യാറായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ വേണ്ടി കിടത്തി. അങ്ങനെ അറുക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആട്ടിനെ അടുത്ത് കൊടുത്തുകൊണ്ട് വേണ്ട എന്ന നിലയ്ക്ക് വിവരം നൽകി. ചില പണ്ഡിതന്മാർ കഴുത്തിൽ കത്തിവെച്ച് അറുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വരെ പറഞ്ഞവർ ഉണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പരീക്ഷണം നൽകിയ ഒരു ദിനമാണ് ദുൽഹജ്ജ് പത്ത്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് പത്തിനും 11, 12, 13 അതിനെ ഓർമ്മിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഇവിടെ അറവുകൾ നടക്കണം. ഒട്ടകവും അതുപോലെ കുട്ടനും പോത്തും അതുപോലെ ആടും അങ്ങനെ കന്നുകാലികളെ അറുത്തുകൊടുക്കുക എന്ന വലിയ പുണ്യകർമ്മം അതാണ് ഉദഹീയത്ത്. ആ ഉദഹീയത്ത് അറുക്കുക എന്നത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒരു വീട്ടിൽ വെച്ചൊരാളെങ്കിലും അത് ചെയ്യുക എന്നതാണ്. അങ്ങനെ കഴിയുന്നവരെല്ലാം ഉദഹീയത്തറുക്കാൻ വേണ്ടി ശ്രമിക്കണം. എത്രയും ഉദഹീയത്തറുത്ത് മാംസം വിതരണം ചെയ്യുക എന്നത് അന്നത്തെ ദിവസത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്.